ഹലോ ഞാൻ സുനി സജീവ് രേവതി വെഡ്ഡിംഗ് ക്ലഷൻ പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ മൂവാറ്റുപുഴ നിയർ റബ്ബർ സൊസൈറ്റി യേശുവിന്റെ നാമത്തിൽ എല്ലാവർക്കും സർവ്വ നന്മയുണ്ടാകട്ടെ സമാധാനവും സന്തോഷവും സമ്പൽ സമൃദ്ധിയും ദീർഘായുസ്സും പൂർണ്ണ ആരോഗ്യവും യേശുവിന്റെ നാമത്തിൽ നിങ്ങളുടെ കുടുംബത്തിൽ വാഴട്ടെ ഒരു വചനം വായിച്ചിട്ട് തുടങ്ങാവേ इतना या बैबि कोटिंग वाईको बैबि अब ना जाति शमराने या लोक चरत्रपुरशन उयर्ते जीवन येसुने क्रिस्तानी दैवे पचीटो पर मस्ट येसुए लोक मु अभी नाम दौत्य अदा अस्तु वर्ष फॉलो ना अब फॉलो नाम अदाने कणव का बुद्धि अन्वेषिकान अब नाम रूप या चोदा लोको इत्र क्लियर दैव लोक मुंबले येसुने वो नाम येसु आरा लोक चरत्रपुरशन आरा अगर जाति मत भेदो भयंकर या वचन पर येसुने विच जीविकोन अब चल सत्य एपन येशंबरान प्रॉब्लम येशंबरान या विकन और कुपा येशंबरान कुे निपम येशंबरा जीवन वेल को मेड़े येशप जीवन वेल अदी कूड़ल येशपन विकर् स्वर्गीय पिता येशंबरान तक अब विच या येशंबराने आगे संगड़ या वचन पाल वो वचन निका वचन पाल येशंबरान सोष अल्वर कुटो नि टेंशन अटिक या येसुने विचो इन जीवचाल प्रॉब्लम अिष्य कू नि कलो अदर्त टेंशन अटिक वचनमें पर जीवन या रक्ष पेटर मार्ग अब एल रक्षपे नि्यजीवन उड़म आगटे अद कारण पर कटावन न मताई इवती इवतों नि संशा विश्वास ई अतोड़ेत्र ई मलयोड़ नींगे कड़ल चाड़ी पा अब संभव या सत्योड़ू निश्वसो प्रार्थन एंत याचाल निभिक्षा आमे अः नाम विश्वास नमक एंत विश्वसि प्रार्थी या वलिए क्यों पर मह अभुत ए मोर कल्याण कई अब नि प्रार्थने वेट ओ अंदर अनुग्रह एंतर सोष और कुछ राजकीय येशंबरान कल्याण या मोन एम डी पढ़ी कम पेणा पानो पचीलो अब पे कुछ आगे कू फस्ट इयर कैरी मुदल नरा अवड़ी आलोचना अदमात्रु अब वन रु दस कसल्ट वन पेणापी येशंबरान कल्याण आसल्ट वह जोली कैरने मुंब एल स्वस्थ अब नमें येशप मैं या चुम्मा ऑगस्ट एचिटे कल्याण आल चो पे विड़ना अद येशंबरा कल्याण तुम बाकी एल प्लानिंग अक्षे नावी पर संभव विश्वसि नाम प्रार्थ्चाल आ विश्वास नाम चाचा इं ना कोचि डॉक्टर आकणे अड़ोर अंजाँस कह आंजीयर अल सी एवं डॉक्टर येसुनो पर अदिटे नचिने एंजीयर आकणे सी ए आकणे इन नम्बर लोक मोहते पे ना क्यों नाम चाचाड़ीवसान पुरुपा दैवमे अदलो इतने तो अब व्यक्तोड़ चोदचो विश्वसि प्रार्थी नि जीवन मह अभुत येशंबर मतवन सकल मवन पर मे अर वचनो वाईच जेरेमिया इवती पन नाटो निे कुछ पद्धति दैवती मनसल
അത് നിന്റെ നാശത്തിനുള്ളതല്ല ക്ഷേമത്തിന് വേണ്ടിയുള്ള പദ്ധതി നിനക്ക് ശുഭമായ ഭാവിയും പ്രത്യാശയും നൽകുന്ന പദ്ധതി അപ്പൊ ദൈവം നമ്മളെ പറ്റി ഒത്തിരി സ്വപ്നം കാണുക നമ്മുടെ മക്കളെ പറ്റി ഒരു പദ്ധതി ഒക്കെ ഇടണില്ലേ നമ്മൾ ഇടാറില്ലേ അതുപോലെ അത് ചിലപ്പോൾ നടക്കാറില്ല കാരണം നമ്മൾ ഇടുന്ന പദ്ധതിയിൽ നല്ലതായിരിക്കും ദൈവം നമുക്ക് കൊണ്ട് നമ്മുടെ നാശത്തിനല്ല ക്ഷേമത്തിനുള്ള പദ്ധതി അപ്പൊ ചില കാര്യങ്ങളൊക്കെ ജീവിതത്തിൽ നടക്കാണ്ട് പോകുമ്പോ അതോർത്ത് ആരും വിഷമിക്കണ്ട കേട്ടോ യേശുബ്രാൻ അനുഗ്രഹിച്ച് നമുക്ക് അനുഗ്രഹമായത് മാത്രം അങ്ങോട്ടങ്ങ് സമർപ്പിച്ചാൽ മതി നീ ഒന്നിനെ കുറിച്ചും വിചാരപ്പെടേണ്ട ഭാരപ്പെടേണ്ട എല്ലാം പ്രാർത്ഥനയാലും സ്തോത്രത്താലും എന്നെ അറിയിക്കുക എത്ര വേണ്ടേ എന്ന സകല ബുദ്ധിയെയും കവിയുന്ന ദൈവസമാധാനം നിന്റെ ഹൃദയങ്ങളെയും നിലവുകളെയും ക്രിസ്തുയേശു കാത്തുള്ളൂ ആമേ അത് വിശ്വസിച്ച് എന്ത് ഹൃദയത്തിൽ ആഗ്രഹങ്ങളുണ്ടോ പ്രശ്നങ്ങളുണ്ടോ ദൈവത്തെ സമർപ്പിച്ച് അത് നടക്കുന്നത് സ്വപ്നം കണ്ട് സന്തോഷിപ്പിൻ സന്തോഷിപ്പിൻ എപ്പോഴും കർത്താവ് സന്തോഷിപ്പിൻ ഈ വചനമൊക്കെ ഓർത്തോണ്ടിരിക്കട്ടോ വചനം ഇച്ചിരി നീണ്ടുപോയി എല്ലാരും പറഞ്ഞു ഇങ്ങനെ വചനം പറയണേ കുറച്ച് നീണ്ടുപോവാന്നൊക്കെ പറഞ്ഞു പക്ഷെ ഒത്തിരി പേർക്ക് സന്തോഷമാണെന്നും പറഞ്ഞു എന്തായാലും ഇത് എന്റെ ജീവിതത്തിൽ അനുഗ്രഹവും മഹാത്ഭുതമായി അപ്പൊ പിന്നെ നിങ്ങൾക്കും അതുപോലെ അനുഗ്രഹവും മഹാത്ഭുതവും കിട്ടട്ടെ ഇന്ന് കാണിക്കണ വീഡിയോ ഷോളിന്റെ അതിമനോഹരമായ വീഡിയോ വൈറ്റ് ഷോള് വെച്ചിട്ട് കാണിക്കാവോ $590 ലക്നോവി വർക്ക് ഫുള്ളുണ്ട് ബ്ലാക്കില് ബ്രിക് റെഡ് എന്റെ ഡിസൈൻ കണ്ടല്ലോ അല്ലേ ഞാൻ ഇങ്ങനെ വെച്ചതാ ഡിസൈൻ ശരിക്കും കാണാലോ ഞാൻ മറിച്ചാണ് വിളിച്ചേക്കണേ മറിച്ചാ വിളിച്ചാ അതിമനോഹരമായ ഷോളാട്ടോ $590 ബ്ലാക്കിലെ ബ്രിക് റെഡ് ബ്ലാക്ക് സെറ്റ് എടുത്തിട്ട് ഇങ്ങനെ ഇട്ടാ നല്ല രസമായിരിക്കും കളേഴ്സ് നോക്കിക്കോട്ടോ ഇതാട്ടോ കറക്റ്റ് കളറ് ഞാനിത് ഡിസൈൻ കാണാൻ ഇങ്ങനെ വൈറ്റിലേക്ക് ഇട്ടുന്നുള്ളൂ $590 ആഷ് നല്ല വർക്കാണ് ബ്ലൂ നല്ല ബ്ലൂ റോയൽ ബ്ലൂ അപ്പൊ വേണ്ടവര് പെട്ടെന്ന് എടുത്തോ ഈ വീഡിയോയിൽ കാണുന്ന വാട്സപ്പ് നമ്പറായിട്ട് തന്നെ ഇടണം കേട്ടോ എന്റെ ഫോണിലേക്ക് ഇട്ട ഒരു പ്രോബ്ലം എന്ന് വെച്ചാൽ ഞാൻ ഇവിടെ വരുമ്പോ 10-11 മണിയൊക്കെ ആവും സാധനമൊക്കെ പോകും അപ്പൊ അതീ കണ്ടിട്ട് 10 മണി മുതൽ 6 മണി വരെ ഓൺലൈൻ നോക്കണ്ട പിള്ളേരെ അപ്പൊ നമ്മള് അവര് നോക്കിയില്ലെങ്കിൽ വാട്സപ്പ് കോള് വിളിച്ചാൽ മതി കേട്ടോ എന്തേലും ഡിസ്പ്യൂട്ട് ഉണ്ടെങ്കിൽ ലാൻഡ് ഫോൺ നമ്പറിൽ വിളിച്ചാൽ മതിയേ പിന്നെ പോസ്റ്റൽ കൊറിയറ് സ്പീഡ് പോസ്റ്റിൽ വേണ്ട കൊറിയർ ചാർജ് അധികമാണെന്നുള്ളവര് സാധാ പോസ്റ്റിൽ അയക്കാൻ പറഞ്ഞാൽ മതി കേട്ടോ അപ്പൊ ചാർജ് കുറവായിരിക്കും സ്പീഡ് പോസ്റ്റിലാകുമ്പോ ഒരു ഗുണം എന്ന് വെച്ചാൽ എനിക്ക് ഞങ്ങൾക്ക് ഭയങ്കര സമാധാനമായി പെട്ടെന്ന് കിട്ടും പിന്നെ നിങ്ങൾക്ക് മെസ്സേജ് ഒക്കെ പെട്ടെന്ന് വരുമല്ലോ ഓർഡിനറി പോസ്റ്റ് ആകുമ്പോ കിട്ടാണ്ട് വന്നിട്ട് അതിന്റെ പുറകെ നടപ്പായിരുന്നു അപ്പൊ അത് കാരണം സ്പീഡ് പോസ്റ്റ് ആക്കിയ സ്പീഡ് പോസ്റ്റ് ആകുമ്പോ എത്തി ചാർജ് വരുമല്ലോ അപ്പൊ ചാർജ് കുറച്ച് മതി എന്നുള്ളവര് വിഷമിക്കണ്ട അപ്പൊ നിങ്ങള് ഓർഡിനറി പോസ്റ്റിൽ അയച്ചാൽ മതി എന്ന് പറഞ്ഞാൽ മതി ഒരു 3-4 ദിവസമൊക്കെ താമസിക്കുമെന്നേ ഉള്ളൂ ആയിരിക്കും അപ്പം അപ്പൊ അങ്ങനെ പറഞ്ഞാൽ മതി അപ്പൊ ചാർജ് കുറച്ച് പറഞ്ഞോളൂ 240 ഷോൾ കേട്ടോ ഇത് പേസ്റ്റൽ പീച്ച് പീച്ചല്ലേ ഉള്ളിത്തൊണ്ടിന്റെ കളർ സവോളയുടെ ഗോൾഡൻ കളർ ഓറഞ്ച് പീച്ച് റെഡ് നല്ല ബ്ലഡ് റെഡ് ബ്ലൂ ആഷ് പിങ്ക് യെല്ലോ നല്ല രസമുണ്ടല്ലേ
ഈ ജൂട്ടിന്റെ ഒരു ഇതുകൂടി ഉണ്ട് കേട്ടോ ഈ ഷോളില് ഈ ജൂട്ട് പോന്റെ ഒരു ഇതിങ്ങനെ ഉള്ള ഞാൻ കഴിഞ്ഞ തവണയൊക്കെ എക്സ്പ്ലെയിൻ ചെയ്ത് ആയത് കാരണം കേട്ടോ അധികം എക്സ്പ്ലെയിൻ ചെയ്യാത്ത നീളമൊക്കെ ഉണ്ട് പേസ്റ്റൽ പീച്ച് ഇനി പ്ലെയിൻ ഓർഗൻസ ഞാനിതിങ്ങനെ ഇട്ട് കളറിനും ഡിസൈനും ഒക്കെ ഒന്ന് കാണാനാണേ അല്ലെങ്കിൽ ബ്ലൂയിലേക്ക് വന്നാൽ വേറെ ഒരു ഷെയ്ഡ് ആവുമല്ലോ അപ്പൊ അത് കാരണം കേട്ടോ ഇതന്നെ ഗോൾഡൻ കളർ ഓർഗൻസ പ്ലെയിൻ അരികത്തെ ജൂട്ടിന്റെ ഒരു കുറെ ബോർഡർ ഇതും കൊടുത്തിട്ടുണ്ട് $250 ഉള്ളൂ കേട്ടോ നല്ല രസമില്ലേ ഓർഗൻസയുടെ ഷോള് ഭയങ്കര രസമുണ്ട് കേട്ടോ എല്ലാം കാണിക്കുന്ന അതിമനോഹരമായ ഷോളാട്ടോ ഒന്നും മോശമല്ല നല്ല ഷോളുകളാ എപ്പോഴും ഇവിടെ ചെലവുള്ളതാ നേവി ബ്ലൂ ഷോളൊന്നും കഴുകരുത് കേട്ടോ ചെറു ചൂടത്തൊക്കെ തേച്ച് വെച്ചാൽ മതി ചെറു ചൂടത്തായിട്ട് തേക്കാവുള്ളൂ എന്റെ ഇപ്പൊ ഇട്ടേക്കണ ഷോള് തേച്ചപ്പോ ഇച്ചിരി കത്തിപ്പിടി റെഡ് റെഡല്ല ഓറഞ്ച് സോറി ഓറഞ്ച് യെല്ലോ വൈറ്റിന്റെ കൂടെ കളറൊക്കെ കണ്ടിട്ട് എന്ത് രസമുണ്ടല്ലേ സോഫ്റ്റ് ആട്ടോ ഓർഗൻസ ഷോൾ എന്ന് പറഞ്ഞാൽ എല്ലാവരുടെയും വിചാരം പൊന്തിയിരിക്കും എന്നാട്ടോ അതൊക്കെ തെറ്റിദ്ധാരണ ആട്ടോ ഓർഗൻസ ഇങ്ങനെ സോഫ്റ്റ് ആയിട്ടിരിക്കും മെറൂൺ പീച്ച് നല്ല ഓർഗൻസക്കൊക്കെ ഒരു ഭയങ്കര ലുക്കാട്ടോ ലുക്ക് പോവില്ല അടിപൊളി പേസ്റ്റ് കളർ ഇടും ഗ്രീൻ പേസ്റ്റ് ഗ്രീൻ ദൂരം കളേഴ്സ ഇതും മുന്തിരിങ്ങയുടെ കളറിന്റെ ലൈറ്റ് മുന്തിരിങ്ങയുടെ തൊണ്ട് കുളിക്കുമ്പോ കിട്ടണ കളർ ഇതിനൊക്കെ കളറിന് പേരുണ്ട് കേട്ടോ അതൊക്കെ അടിച്ചു കൊടുത്ത് പഠിച്ചാ മതിയായിരുന്നു പഠിച്ചിട്ട് ഇത് സ്റ്റാർട്ട് എന്ന് പറയുമ്പോ ഞാൻ മറന്നു എന്തിനാ പിന്നെ കഷ്ടപ്പെട്ടത് പഠിച്ചുകൊണ്ടിരിക്കണേ ആഷ് ഓർമ്മശക്തിയൊക്കെ ഏശംബ്ര നന്നായിട്ട് തന്നെങ്കിൽ മതിയായിരുന്നു ശ്രമിക്കാനിട്ട് മടിയില്ലേ മടി ഒരു വലിയ പ്രശ്നം എന്ത് മനുഷ്യന് സാധിക്കും നമ്മള് പഠിക്കാനിറങ്ങിയാൽ അത് ദൈവം കൂടെ നിൽക്കും പക്ഷെ എനിക്കെല്ലാം മടിയാട്ടോ അത് അതിന്റെ കാരണം അല്ലാണ്ട് മറന്നിട്ടൊന്നുമല്ല അത് മടി മറക്കൂന്നും പറഞ്ഞുകൊണ്ട് നമ്മൾ പഠിക്കില്ല അപ്പം അതാണ് ആഷ് മജന്ത എന്ത് രസല്ലേ കോഴിക്കുഞ്ഞിനെ കളറ് മുക്കണ കളറ് ഇനി നെറ്റിന്റെ ഒരു ഷോള് ഫുള്ളിങ്ങനെ വർക്ക് നേവി ബ്ലൂ അല്ല റോയൽ ബ്ലൂ എന്നാ റേറ്റ് 360 360 ഫുൾ വർക്കുണ്ട് നല്ല ഷോള ഗോൾഡൻ വാടാമുല്ല 360 യെല്ലോ നല്ല സെറ്റാണേ നല്ല സെറ്റ് എന്ന് പറഞ്ഞാൽ ഷോളാന്ന് കേട്ടോ പറയാൻ വന്നേ എപ്പോഴും ചുരിദാർ സെറ്റല്ലേ കാണിക്കണേ ആ ഓർമ്മയില് കല്യാണത്തിന്റെ ഓട്ടത്തിനിടയ്ക്ക് ഓർമ്മ കുറച്ചോ എല്ലാം മനോഹരമായിട്ട് ഈ ഭയങ്കര മഴയല്ലായിരുന്നോ പക്ഷെ വൈകിട്ടത്തെ പരിപാടിക്കൊക്കെ ദൈവകൃപയാല് ഒരു തുള്ളി മഴ പെയ്തില്ല നമുക്ക് ഭയങ്കര മധുരമപ്പൊക്കെ ഭയങ്കര രസമല്ലേ നമ്മുടെ സ്വന്തക്കാരൊക്കെ ആയിട്ടേ അപ്പോ ഒരു മനുഷ്യർക്ക് ഒരു കുഴപ്പം ഈ ബാധയ്ക്ക് ഒരു ബാധ അങ്ങോട്ട് വന്നില്ല പിന്നെ യേശുവിന്റെ കൃപയാല്
ഒരു അതിമനോഹരമായിട്ട് നമുക്ക് പിന്നെ ഇളയ മോനും ആങ്ങളമാരും ഇല്ലാത്തൊരു വിഷമം ഉണ്ടായിരുന്നു അത്രേ മാത്രം. പക്ഷെ അവരെയൊക്കെ ലൈവായിട്ട് അങ്ങനെ അതൊക്കെ കണ്ട് അതൊന്നും തോന്നിക്കാത്ത രീതിയിൽ നമുക്ക് ആങ്ങളമാരിവിടെ ഇല്ല, ഇളയ മോനില്ല, പക്ഷെ ഉള്ളത് വെച്ച് ദൈവം പറഞ്ഞില്ലേ നിനക്ക് വേണ്ടതൊക്കെ ഒരുക്കൂ എന്ന് പറഞ്ഞ പോലെ എല്ലാരും സ്വന്തക്കാര് എല്ലാരും എല്ലാം കൂടി അതിമനോഹരമായിട്ട് യേശുമ്പരാൻ അവർക്ക് പകരൊക്കെ ആകളെ അറേഞ്ച് ചെയ്തു. എല്ലാരും നിർത്തി ഒന്നിനും ബുദ്ധിമുട്ടില്ലാണ്ട് രാജകീയമായിട്ട് കല്യാണം നടത്തി തന്നു. ഞാൻ എപ്പോഴും പറയാറുന്നു രാജാതിരാജന് യേശുവിന്റെ മാക്കടെ കൊച്ചിന്റെ കല്യാണം രാജകീയമായിട്ട് നടത്തി തന്നെ എന്നും അങ്ങനെ അതുപോലെ തന്നെ നടത്തി തന്നു. അപ്പൊ നമ്മൾ ആഗ്രഹിച്ച പ്രാർത്ഥിച്ചാൽ മതി, നിങ്ങളുടെ ഒക്കെ മക്കളെ കല്യാണം ഒരു അനുഗ്രഹമായിട്ട് നടത്തി തരും. എനിക്ക് നല്ല അനുഗ്രഹിക്കപ്പെട്ട പെങ്കൊച്ചിന് യേശുമ്പുരാൻ തന്നു, എല്ലാ യേശുമ്പുരാൻ തന്നെ നല്ല അനുഗ്രഹമായിരിക്കുമല്ലോ. അപ്പൊ നിങ്ങൾ അങ്ങനെ പ്രാർത്ഥിക്കട്ടോ. ആശ പീച്ച് മെറൂൺ ഇനി ഓർഗൻസയുടെ ഓർഗൻസയില് പ്ലെയിൻ അല്ല ആദ്യം കാണിച്ചെ, ഇനി ഓർഗൻസയില് റോസാ പൂ. ഓർഗൻസയില് ഇഷ്ടംപോലെ കളറും കാണും. എന്ത് രസമല്ലേ ഈ പ്രിന്റ് കണ്ടോ, നല്ല രസമുണ്ട്. റേറ്റ് എത്ര? 550. ഫുൾ എംബ്രോയിഡറി ഉണ്ടേ. ഓർഗൻസ ഭയങ്കര സോഫ്റ്റ് ഓർഗൻസ ആട്ടോ, നീ ഇങ്ങനെ കിടന്നോളൂ കേട്ടോ, സോഫ്റ്റ് ആണ്, നന്നായിട്ട് കിടന്നോളേ. 550 ഉള്ള ബ്ലാക്ക് വർക്ക് കണ്ടല്ലോ അല്ലേ. വൈകിട്ട് ഇട്ടപ്പോ പൂക്കളൊക്കെ കണ്ടോ, ഫുൾ എംബ്രോയിഡറി ഉണ്ടേ. ഇത്ര എംബ്രോയിഡറി അടിക്കുമ്പോ ഈ മെറ്റീരിയലിന് ഇനി കംപ്ലൈന്റ് വരില്ല. 550. സഫയർ ഗ്രീൻ അരികത്ത് ആ ചൂട്ടിന്റെ അതുപോലെ ഉണ്ട് കേട്ടോ ഓർഗൻസയില്, ഫുൾ എംബ്രോയിഡറി. ഓറഞ്ച് നല്ല പേസ്റ്റ് ചാട്ടാട്ടോ. ഗ്രീൻ പിങ്ക് ഓരോന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചു. ആശ ആശ നല്ലൊരു ലൈലാക്കിന്റെ മുന്തിരി കളറിന്റെ മിക്സിങ് നല്ല കളേഴ്സ് ആട്ടോ എല്ലാം. മെറൂൺ ലൈറ്റ് ഗോൾഡൻ ബ്ലൂ പിങ്ക് പിങ്ക് എന്ന് പറഞ്ഞാൽ ഇത് ഭയങ്കര അട്രാക്ഷൻ ഉള്ള പിങ്കാട്ടോ. ഇങ്ങനത്തെ സാരി ഇങ്ങനെ പിങ്ക് എല്ലാവർക്കും ചേരുന്ന പിങ്ക, ബേബി പിങ്ക് ഒക്കെ വെളുത്തവർക്ക് ചേരുള്ളൂ. ഒത്തിരി ലൈറ്റ് ഷെയ്ഡ് ലൈറ്റ് ആയവർക്ക പീച്ചിന്റെ ഷെയ്ഡൊക്കെ ചേരും എല്ലാവർക്കും. നീ ഇതിന്റെ വൈറ്റ് ഇതിന്റെ ബ്ലാക്ക് ഇല്ലായിരുന്നു, ബ്ലാക്ക് ഞാൻ കാണിച്ചായിരുന്നു അല്ലേ, സോറി. വൈറ്റ് ഈ വൈറ്റ് ഷോൾ ആദ്യം ഇടുമ്പോ എന്ത് ഭംഗിയല്ലേ, എന്നിട്ട് കുറെ കഴിയുമ്പോ ചുമക്കും. ഇതോരും വൈഷോള് മേടിച്ചാലും അങ്ങനെയൊക്കെയാ. വൈഷോള് ഇങ്ങനെ, അയ്യോ പണ്ട് ഹാഫ് സാരി ഞങ്ങള് അന്നൊക്കെ ഇങ്ങനെ വൈറ്റ് ഹാഫ് സാരിയാ, സ്കേർട്ടും ബ്ലൗസും ആശാണെങ്കിൽ വൈറ്റ് ഹാഫ് സാരി ഒക്കെ കൊടുത്തു ഞാൻ ഓർക്കുക. ആദ്യം വൈറ്റ് ഹാഫ് സാരി കൊടുക്കുമ്പോ ഈ ജോർജറ്റിന്റെ ആയിരുന്നു എന്ത് ഭംഗിയാ. കുറച്ച് ദിവസം കഴിയുമ്പോ ആ ഹാഫ് സാരിയുടെ ഒക്കെ കളർ പോകും. ഞങ്ങൾക്കൊക്കെ പഠിക്കുമ്പോ ഹാഫ് സാരി ഒക്കെ കൊടുക്കുമായിരുന്നു, പട്ടത്തിപ്പൂ ഒക്കെ വെച്ച. പഠിക്കാൻ വല്ല പോണെയാണ്, ചുമ്മാ അണിഞ്ഞൊരുങ്ങി പോക്കാണ്. മൊത്തം മേളായിരുന്നു. ഇപ്പൊക്കെ പിള്ളേരെ പ്ലസ് ടു ഒക്കെ എന്ത് നന്നായിട്ട് പഠിക്കൂലേ, അന്നങ്ങനെ പഠിച്ചെങ്കിൽ ഞാനിപ്പൊ ആരായേനെ. ഇപ്പൊ എന്റെ കൊച്ചുങ്ങളോട് പറയും
പരീക്ഷ വരുമ്പോ മാർക്ക് എത്രയുണ്ട്? ഫുള്ളല്ലേ? അമ്മയ്ക്ക് എല്ലാത്തിനും ഫുള്ളാർന്നോ? അപ്പൊ തിരിച്ച് എല്ലാ പിള്ളേർക്കും അപ്പടി ഫുള്ളല്ലേ? ഏ സെമി ജൂട്ടിന്റെ ഇതെച്ച കൂടിയ ഷോളാട്ടോ. ഇങ്ങനെ നമ്മള് 199 പോലെ കാണിക്കാറുണ്ട്. അതിലും നീളമുണ്ട്, അതിലും ഇങ്ങനെ കൂടിയ ഷോള. മറ്റേന്റെ വരുവായിരിക്കും. ഇപ്പൊ ഈ തുണ കിട്ടിയില്ല. അരികെ തപ്പടി ഇങ്ങനെ ജൂട്ട് ബോർഡറും ഉണ്ട്. ഇതേ കണ്ടോ, നല്ല പ്ലെയിൻ ഷോള്, ജൂട്ടിന്റെ സൂപ്പർ ഷോള്. റേറ്റ് എത്രയാണ്? 250. അരികത്ത് ഇങ്ങനെ നൂലും കെട്ടിയിട്ടുണ്ട്. 250 കേട്ടോ. ലൈറ്റ് ബ്ലൂ. ലൈലാക്ക് പീച്ച്, പീച്ച് അടിപൊളി അടിപൊളി സംഭവമാണ്. ഗോൾഡൻ ആഷ് $250 സെമി ജൂട്ട്. ഇത് വേറൊരു പീച്ച്. നല്ല രസയില്ലേ. പിങ്ക് യെല്ലോ അടിപൊളി സംഭവമാണ്. ഗ്രീൻ തെരുവൊന്ന് സ്ക്രീൻഷോട്ട് എടുത്തയക്ക. ഇത് വേറെ പീച്ച്. സ്ക്രീൻഷോട്ടൊക്കെ എടുക്കാൻ പറ്റണ്ടല്ലോ അല്ലേ. ഇനി ക്രേപ്പിന്റെ, ക്രേപ്പ് അല്ലേ, ക്രേപ്പ് ഷോളില് മിറർ വർക്ക്. നല്ല രസയില്ലേ, വലിയ മിറർ. നല്ലല്ലേ. 399. നല്ല ഷോളല്ലേ. പീച്ച് ഗോൾഡൻ ഗ്രാൻഡ് ലുക്ക് ആട്ടോ. 399 അല്ലേ ഉള്ളൂ. നല്ല ക്രേപ്പ് ഷോൾ. സഫയർ ഗ്രീൻ കുറെ ഷോളുണ്ട്. അത് കാരണം ഇന്ന് ഷോളിന്റെ തന്നെ വീഡിയോ. അടുത്ത ദിവസമൊക്കെ ചുരിദാറും കഴിഞ്ഞിട്ട് കുർത്തയുടെ വീഡിയോ. ഇങ്ങനെ റണ്ണിങ് മെറ്റീരിയലിന്റെ വീഡിയോ ഇടുന്നവരെ അതിന്റെ റീസ്റ്റോക്ക് ഒക്കെ വരുത്തിയിട്ടുണ്ട് കേട്ടോ. ആ റണ്ണിങ് മെറ്റീരിയൽ ഒക്കെ അവൈലബിൾ ആയിക്കോട്ടോ. അടുത്ത റണ്ണിങ് മെറ്റീരിയലിന്റെ വീഡിയോ ഇടുന്നവരെ. വൈറ്റ് മെറൂൺ റെഡിഷ് മെറൂൺ. പിന്നെ നിങ്ങക്ക് എനിക്ക് കല്യാണത്തിന്റെ തിരക്കിനിടയ്ക്ക് ഞറക്കൊന്നും എടുക്കാൻ പറ്റിയില്ലട്ടോ. ഇങ്ങനെ അത് അടുത്ത ദിവസത്തെ വീഡിയോയില് അത് ഇട്ടേക്കാട്ടോ. അപ്പൊ പേരൊക്കെ ഇട്ടേക്കാം. അപ്പൊ വാട്സപ്പിൽ നിങ്ങളുടെ എന്റെ ഫോൺ നമ്പർ ഇടാം. വാട്സപ്പിൽ എന്റെ എനിക്കതിന്റെ നിങ്ങളുടെ അഡ്രസ്സ് അയച്ചു. മെസ്സഞ്ചറിലൊക്കെ എല്ലാരും അയച്ചു. ഞാനത് അത് തുറക്കാറില്ല. അപ്പൊ കണ്ടപ്പോഴാണ് പിന്നെ. അപ്പൊ അടുത്ത ദിവസം തന്നെ ഇടാം. ഇനിയൊന്നും സമയം കിട്ടിയില്ല. ഇന്നാണ് കടയിൽ വന്ന് തുടങ്ങി. അപ്പൊ അടുത്ത ദിവസം അതൊക്കെ എടുത്തു തരാനൊക്കെ ആൾക്കാർ വേണം. വലിയ മെക്കാനിസങ്ങളൊന്നും അറിയാൻ പാടില്ല. അപ്പൊ അതൊക്കെ ചെക്ക് ചെയ്ത് കണ്ടുപിടിച്ചൊക്കെ തരാൻ. അപ്പൊ അടുത്ത ദിവസം ഇടും കേട്ടോ. ഷെയർ ചെയ്യാൻ മറക്കരുത് കേട്ടോ. സമ്മാനം കിട്ടും എപ്പ വേണേലും. അപ്പൊ ഫേസ്ബുക്കിൽ ഫോളോ ചെയ്യണം, ഷെയർ ചെയ്യണം, പിന്നെ ലൈക്ക് ചെയ്യണം, യൂട്യൂബിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ആ ബെൽ ബട്ടണി ഞെക്കണം, ഇൻസ്റ്റ ഫോളോ ചെയ്യണം. മജന്ത
യൂട്യൂബിലിടാൻ പറ്റിയില്ല, ഫേസ്ബുക്കിലൊക്കെ കല്യാണത്തിന്റെ ലിങ്ക് ഇട്ടിട്ടുണ്ട് കേട്ടോ. ഓറഞ്ച് ബ്ലാക്ക്, ഇത് നേവി ബ്ലൂ ആണോ? നേവി ബ്ലൂ. ഇടക്കിടക്ക് വർത്താനം പറഞ്ഞ ബോറടിക്കണില്ലോ അല്ലേ. നല്ലൊരു പച്ച അല്ല, എനിക്ക് ഈ പച്ച ഈ കളറിന്റെ ചുരിദാറുണ്ട്. ഞാനതിനിപ്പോ എല്ലാവർക്കും ഇഷ്ടാട്ടോ. ഞാൻ ഓർത്തു ഇത് ഭയങ്കര പച്ചയായിരിക്കും എന്ന് ഓർത്തോണ്ട് ഞാൻ എടുത്ത ചുവപ്പും പോട്ടോ ഷോളും ഈ കളറാ. റെഡ് ഷോളിത് സ്പീഡി പോ, അരമണിക്കൂർ ഉപ്പയാവൂന്ന്. കൊറേ ഷോളുണ്ടല്ലോ, ഒരു ഒരു പേസ്റ്റൽ ഗ്രീനിന്റെ ഡാർക്ക് വൈറ്റ് കല്ലിന്റെ പിന്നെയുണ്ട്. പിന്നെയുണ്ട് ലക്നോവി വർക്കിന്റെ ഷോള് 550. വർക്കിന്റെ വ്യത്യാസം ആട്ടോ, ചാർജ് വ്യത്യാസം തന്നെ. പീച്ച് നിന്റെ വേറെ ഒരു കളർ ചാർട്ടല്ലേ, സെയിം കളർ ചാർട്ടാണോ ആദ്യം കാണിച്ചതിന്റെ അല്ലേ അല്ലേ. ബ്ലൂ നല്ല രസമുള്ള ഡിസൈനുകളൊക്കെ ആട്ടോ. ഞാനിപ്പോ ഇട്ടേക്കണ സെറ്റിന് ഇത് തന്നെയാണ് ഷോള്, പക്ഷെ ഇത് ഈ സെറ്റ് ഈ വന്നതാ. ഇതിന്റെ ഷോള് കണ്ടാന്ന് ഞാൻ എടുത്തത്, പിന്നെ ഈ ഷോള് ഇങ്ങനെ കിട്ടിയത്ര കിട്ടിയത്. 550 നല്ലതല്ലേ. റെഡ് നേവി ബ്ലൂ ഇനി ഓർഗൻസ എംബ്രോയിഡറി ഫുൾ എംബ്രോയിഡറി ഉണ്ടേ, കളേഴ്സ് വയ്ക്കും. ഒരു ലൈറ്റ് ഡാർക്കിൽ ലൈറ്റ് ഷെയ്ഡാട്ടോ ഇതിൽ എംബ്രോയിഡറി എല്ലാത്തിലും അങ്ങനെയാല്ലേ. ഓ ഈ കളറ് ടോപ്പും ബോട്ടോ ഒക്കെ ഇട്ടാൽ നല്ല രസമായിരിക്കും. ലെമൺ യെല്ലോ എന്ന് പറയാം, ലൈറ്റ് ലെമൺ അല്ലോ, അതിൽ ഇച്ചിരി ലൈറ്റ് എംബ്രോയിഡറി. റെഡില് ലൈറ്റ്, ആ ഈ വൈറ്റിനൊക്കെ ഇങ്ങനെ ഇട്ടാ ഭയങ്കര രസമല്ലേ. റെഡ് ഇടുമ്പോ ബേജ് കളറും വൈറ്റ് ബ്ലാക്കും എടുത്തിട്ട് ടോപ്പും ബോട്ടും എടുത്തിട്ട് ഏത് ഷോള് വേണേലും ഇടാം, ഭയങ്കര ലുക്ക് വരും അല്ലേ. രണ്ടുമൂന്ന് ഷോൾ എടുത്താൽ രണ്ടുമൂന്ന് സെറ്റ് ആകും. ബേജ് കളറിന് ഭയങ്കര രസാ, ഡാർക്ക് വേറെ കളേഴ്സ് എല്ലാം നല്ലതാട്ടോ ടോപ്പും ബോട്ടും, പക്ഷെ ബേജും ബ്ലാക്കും ഒക്കെ ഇടുമ്പോ ഭയങ്കര, വൈറ്റും ഒക്കെ ഇട്ടിട്ട് ഇങ്ങനത്തെ ഷോളുകൾ ഇടുമ്പോ ഭയങ്കര ലുക്കല്ലേ, മുടക്കിനേക്കാളും ഭയങ്കര ലുക്ക് തോന്നിക്കും. 450 കേട്ടോ, 450 അല്ലേ. അയ്യോ അല്ലട്ടോ, ഇതിന് അപ്പൊ ആദ്യം തെറ്റിച്ചാലോ പറഞ്ഞേ, ഇതിന് 350 ഉള്ളു കേട്ടോ, ആദ്യം 450 എന്നോട് പറഞ്ഞേ, ഇത് 350 ഉള്ളു കേട്ടോ. ഈ പിള്ളേര് തെറ്റിച്ചാണോ, 350 ആട്ടോ, ഞാൻ തെറ്റിച്ചു പറയല്ലേ, 350 ഉള്ളു കേട്ടോ. ഏറ്റവും ആദ്യത്തെ ഒന്നുകൂടെ ചെക്ക് ചെയ്ത് നോക്ക്, എവിടെ തെറ്റിച്ചതായിരിക്കില്ല അല്ലേ. 350 100 ഒറ്റ അടിക്ക് തെറ്റ് പറ്റിയതാട്ടോ. ബ്ലാക്ക് ഈ അന്നേരം അതൊക്കെ പറഞ്ഞോ. റോസില് ലൈറ്റ് എംബ്രോയിഡറി, ഇത് നേവി ബ്ലൂല ലൈറ്റ് ബ്ലൂ, നല്ല രസമില്ലേ. യെല്ലോയില് ലൈറ്റ് കളറ് റോയൽ ബ്ലൂല ലൈറ്റ് ബ്ലൂ. ഇനി നമ്മുടെ ക്രേപ്പിന്റെ റീസ്റ്റോക്ക് ആട്ടോ, എല്ലാരും ഒത്തിരി ചോദിച്ച സാധനം, നല്ല രസ സ്റ്റോൺ, കുഞ്ഞു കുഞ്ഞ് സ്റ്റോൺ വർക്ക്, ഇത് ഭംഗിയാലേ. ഒറിജിനൽ ക്രേപ്പിലെ റേറ്റ് എത്ര, ഇത് 450. നല്ല രസമില്ലേ, കുഞ്ഞു കുഞ്ഞ് മിറർ, വലിയ മിറർ വേണ്ടവര് വലിയതെടുത്തോ, കുഞ്ഞത് വേണ്ടവര് കുഞ്ഞതെടുത്തോ,
റെഡിഷ് മെറൂൺ, നല്ല റെഡ് അല്ലേ, ഇഷ്ടം പോലെ കളേഴ്സ് ഉണ്ട്. ഇതേ ഗ്രീൻ നോക്കി, എല്ലാ പേസ്റ്റൽ കളേഴ്സാ, അടിപൊളി. ആഷ് ഇതില് ഫുള്ള് ലേസ് വർക്കും കൊടുത്തിട്ടുണ്ട് കേട്ടോ, ചുറ്റും ലേസ് വർക്കുണ്ട്, ഷോളിന് നീളമൊക്കെ ഉണ്ട്. ഇത്രയൊക്കെ ഇപ്പോഴത്തെ ഷോള് കിട്ടുള്ളൂ, അല്ലെങ്കിൽ നമ്മള് മേടിച്ചിട്ട് ലേസ് വെച്ച് അടിച്ചു പിടിപ്പിക്കുന്ന 2.5 മീറ്റർ ഒക്കെ കിട്ടണമെങ്കിൽ. റെഡിഷ് മെറൂൺ, എന്ത് രസാല കളർ ആണ്. പീച്ച്, നേവി ബ്ലൂ, ബ്ലൂ, നല്ല ഒരു പൊന്മാനീല, ഈ കോക്ക് ബ്ലൂ അല്ല, ഈ കോക്ക് നല്ല പൊന്മാനീലയുടെ മലയാളത്തിലെ ഇംഗ്ലീഷ് അയ്യോ ചേച്ചി പൈൻ്റെ കളറുണ്ടോ. യെല്ലോ മാമ്പഴമഞ്ഞ അല്ലേ, ഗോൾഡൻ യെല്ലോ അല്ലല്ലോ, മാമ്പഴമഞ്ഞ. ലൈറ്റ് ബ്ലൂ, ഈ കളറ് പറയുമ്പോ ചില്ലറ കഷ്ടപ്പാടൊന്നുമില്ല, എന്തോരം കളർ എടുക്കണേ, എല്ലാരും എന്നാ വഴക്കു പറയാ, അപ്പടിയും പൊട്ടത്തരം പറയുവാന്ന് പറഞ്ഞ. ഇത്രയും കളറിന്റെ കാര്യം പഠിക്കാൻ നമ്മള് പഠിച്ചപ്പോ ജിയോറ 7 കളറല്ലേ പഠിച്ചുള്ളൂ, ഇത്രയും കളറിന്റെ പേര് പഠിക്കാൻ പറ്റുമോ. അതെ മജന്ത, ഇതെന്ത് രസാലേ, അടിപൊളി കളറല്ലേ. മെറൂൺ, നല്ലൊരു ലൈറ്റ് ബ്ലൂ, എല്ലാവർക്കും എല്ലാ സൈസും ഇങ്ങനെ തന്നിട്ടുണ്ട്, എല്ലാ ടൈപ്പ് ഷോളും ഉണ്ട്. നേവി ബ്ലൂ, ഇതിന്റെ ബ്ലാക്കും ഉണ്ട് കേട്ടോ. ഇപ്പൊ ഇവിടെ വിടുത്തിക്കൊണ്ട് നിന്നപ്പോ ഒരാളങ്ങ അതിന് മുമ്പ് എടുത്തു, മേളിൽ പോണം. സെയിം ബ്ലാക്കും ഉണ്ട്, 450 ബ്ലൂ, റോയൽ ബ്ലൂ. ചിലരോട് എനിക്ക് സഹിച്ചിരിക്കാം, എനിക്ക് വേണ്ടി സഹിക്കാം, കുറെ വെറൈറ്റി ഇച്ചിരോടെ കാണിക്കാൻ. നെറ്റിന്റെ ഷോള് റേറ്റ് എത്രയാ, 350. നല്ല രസമില്ലേ, എംബ്രോയിഡറി ഉണ്ടല്ലോ അല്ലേ, നല്ല റെഡ്. ഇച്ചിരി സ്പീഡിൽ പോ, റോയൽ ബ്ലൂ. പീച്ച്, യെല്ലോ. ഞാൻ ഷോളിന്റെ തന്നെ വീഡിയോ ആലോ നോർത്തോണ്ട് കൊറേ ഷോൾ എടുത്തു, മറ്റേ ചില കുർത്തയും കൂടെ മിക്സ് ചെയ്യാറില്ലേ, അതാ പറ്റിയ. നല്ല പീച്ച്, ബ്ലൂ, അടിപൊളി ബ്ലൂ. മെറൂൺ, ഇനി വേറെ ഒരു 2-3 സെറ്റ് കൂടെ ഉള്ളൂ കേട്ടോ, അപ്പൊ തന്നെ നിർത്താം. ജോർജറ്റിൽ എംബ്രോയിഡറി, ക്രേപ്പിൽ എംബ്രോയിഡറി ഉള്ള ഒരു സെറ്റ്, നല്ല ഷോളാട്ടോ. ഇങ്ങനെ ഒതുങ്ങി ക്രേപ്പ് ഷോള്, ഫുൾ ലേസ് വർക്ക് ഉണ്ട് കേട്ടോ, വീതിക്ക് ലേസും കൊടുത്തിട്ടുണ്ട്, ഫുള്ള് ഷോള് വർക്കും ഉണ്ട്. വർക്കൊക്കെ കണ്ടല്ലോ, റേറ്റ് എത്രയാ, 350. കുറെ കളേഴ്സ് ഉണ്ട്, പിങ്ക്, ഈ വൈറ്റിന്റെ കൂടെ പിങ്ക്, എന്ത് രസാലേ. ബ്ലൂ, പീച്ച്, ഗോൾഡൻ കളർ, പീച്ച്. ഇനി ഒരു വൈറ്റില് വർക്കുള്ള സംഭവം, നമ്മുടെ കോട്ട സെറ്റ്.
സിൽക്കി കോട്ടയുടെ 499 സോഫ്റ്റ് ആണ്. ഇത് എപ്പോഴും പ്രിയ എവർഗ്രീൻ. വർക്കിന്റെ ഡിസൈൻ ഒക്കെ വ്യത്യാസമുണ്ട് കേട്ടോ. ഇതിന്റെ പേജ് വേറെ ഡിസൈൻ വ്യത്യാസം വരുവേ. 3 ഡിസൈൻ്റെ ഉണ്ട്. ഇത് വേറെ ഒരു ടൈപ്പാട്ടോ, അത് ഞാൻ കണ്ടില്ലായിരുന്നു. ഇത് 490 ഉള്ളേ, 9 rupees കുറവ്. വൈറ്റ് ഇനി ബേജ് കളർ ഉണ്ട് കേട്ടോ. ഇത് 499 അതിന്റെ. ഇത് ഈ ഷോളൊക്കെ ഇട്ട് ടോപ്പും ഫോട്ടോ ഇട്ടിട്ട് ഏത് കളർ ഇട്ടാലും ഈ ഡെയിലി ഇത് ഭയങ്കര ഒരു ലുക്കും തോന്നിക്കാം. ഭയങ്കര രസാട്ടോ. നമുക്ക് റണ്ണിങ് മെറ്റീരിയലിൽ ഒത്തിരി മെറ്റീരിയൽ ഇല്ലേ, അപ്പൊ അതിലേക്ക് ഇങ്ങനെ ഒരു ഇത് ഈ ഷോളൊക്കെ ഇങ്ങനെ ഇടുമ്പോൾ തന്നെ ഒരു ലുക്കല്ലേ, നല്ല ഷോളുകളല്ലേ. അപ്പം ഇങ്ങനെ ഒത്തിരി റേറ്റ് കുറഞ്ഞതിൽ സെറ്റുകൾ ഒപ്പിക്കണം എന്ന് പറയുമ്പോൾ നമുക്ക് അതനുസരിച്ച് ഇങ്ങനെ ടോപ്പും ബോട്ടവും ഒരേ കളർ എടുത്ത് പല ടോപ്പ് ഇടാം, അല്ലെങ്കിൽ ബ്ലാക്കും ബ്ലാക്കും ഇട്ടിട്ട് ഇങ്ങനത്തെ ഷോളുകൾ പലതെടുത്താലും ഡിഫറെന്റ് ആയിട്ട് തോന്നൂലേ. അങ്ങനെയൊക്കെ ബഡ്ജറ്റ് ബേസ് നമുക്കിങ്ങനെ കാഷ്വൽ വെയറിന് കുറേ ചുരിദാറും ഷോള് കുറച്ച് ചുരിദാറ് സംഘടിപ്പിക്കാൻ പറ്റും. അപ്പോൾ വീഡിയോ തീർന്നു. യേശുപുരാൻ എല്ലാവരും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ.